തയ്യാറാണോ അത് മുമ്പിൽ വെച്ചിട്ട് പറയൂ പഠിച്ചോനെ നീ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട് അബ്ദുല്ലാഹിബിനു മസരൂദ്രഞ്ഞുകൊണ്ട് പറയുകയാണ് അള്ളാഹുവേ ഇന്നക്കത് അമർ തനീഫുക നീ എന്നോട് പറഞ്ഞു ഞാൻ അത് അനുസരിച്ചു നീ എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടിരിക്കുന്നു ഇനി എനിക്കെന്താ വേണ്ടത് അത് നീ ചെയ്തു തരണം അത് തന്നെയല്ലേ ഇബ്രാഹീമു അദ്ദേഹം പറഞ്ഞത് ഇബ്രാഹീമു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനും അദ്ദേഹം അൻഹു കുബിനു തന്റെ പ്രിയപ്പെട്ട ശിഷ്യനും ഭക്ഷണം കിട്ടാതെ വല്ലാതെ വിഷമിച്ച സമയത്ത് അവിടുന്ന് പാടിയതാണ് ബഹുമാനപ്പെട്ട ശിഷ്യൻ്റെ മുഖത്ത് ഭക്ഷണം കിട്ടാത്തതിലുള്ള പ്രയാസം കണ്ടു ഇബ്രാഹിമബിന് അദ്ദേഹമന് അതിലൊന്നും വലിയ കുലുക്കമില്ല കാരണം നല്ല തവക്കുലാണ് ബഹുമാനപ്പെട്ടവർ ശിഷ്യനോട് ചോദിച്ചു നിന്റെ മുഖം കണ്ടിട്ട് എന്തോ പ്രയാസമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ ശരിയാണോ അങ്ങനെയാണെങ്കിൽ പരിഹാരം ഉണ്ടാക്കണം ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായി വല്ലാതെ പിടുത്തം വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നിന്റെ മുഖം കാണുമ്പോൾ നല്ല അതബുള്ള ശിഷ്യൻ ഉസ്താദിനോട് പറഞ്ഞു ഗുരു അത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് ക്ഷീണമുണ്ട് പ്രയാസമുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് ക്ഷീണമുണ്ട് എന്ന് അപ്പോഴും വിശക്കുന്നുണ്ട് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ പോലെ തന്നെയാണ് എൻ്റെ കഥ ഇനി എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം അപ്പോഴാ മഹാനവറുകൾ പറഞ്ഞത് ഒരു വെള്ള പേപ്പർ എടുക്കാൻ ആ ബാഗിൽ നിന്നൊരു പേപ്പർ എടുക്കുക മഷിക്കുപ്പി എടുക്കാൻ എന്നിട്ട് എഴുതിയ വരിയായത് ഞാൻ നിന്നെ സ്തുതിച്ചും ഓർത്തും നിനക്ക് നിനക്ക് ശുക്ർ ുംനക്കുക്രുത് കഴിഞ്ഞു കൂടുന്നവനാണ് അതാണ് നീ എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നുണ്ട് എനിക്ക് ഉടുക്കാം ഉണ്ടില്ല ഇവിടെ അവതരിപ്പിച്ചത് ആറ് കാര്യങ്ങളാണ് മൂന്ന് പിന്നെയോ പട്ടിണിയും ദാഹവും അതുപോലെ തന്നെ നഗ്നതയും നഗ്നത എന്ന് പറഞ്ഞാൽ പരിപൂർണ നഗ്നതെന്നല്ല വേണ്ടത്ര ഉടുക്കാം ഉണ്ടില്ലാതിരിക്കാം അതെ അർത്ഥമുള്ളൂ അപ്പൊ ഏതായാലും ഈ ഒരു വല്ലാത്ത പ്രതിസന്ധികൾ മൂന്ന് പ്രതിസന്ധികൾ എൻ്റെ മുമ്പിലുണ്ട് അതിന് മൂന്ന് പരിഹാരങ്ങൾ ഞാൻ ആദ്യം തന്നെ കരുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് അള്ളഹിനോട് പറയാങ്ങൾ അതിന്റെ പകുതിക്ക് ഞാൻ ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞാൽ ഹംദും ശുക്റും നടത്തേണ്ടത് എന്റെ ബാധ്യതയാണ് എൻ്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിച്ചിരിക്കുന്നു അദ്ദേഹം പറയാണ് നീ നീ അരവരിയിൽ അരവരിയിൽ ഞാൻ ഞാൻ ആദ്യത്തെ ഉത്തരവാദി ആവണം അത് റിസ്ക്കിന്റെ കാര്യം ഭക്ഷണവും വെള്ളവും മുണ്ടും അത് നീ ഇത് വായിച്ചപ്പോഴേക്ക് ഈ ആളുടെ നിലവാരം അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ഈ കുറിപ്പെഴുതിയ ആൾ എവിടെയാ അപ്പൊ പറഞ്ഞു ഫുലാനി ഇന്നാലിന്ന പള്ളിയിൽ വിശ്രമിക്കുന്നുണ്ട് ശരി ഉടനെ തന്നെ തൻ്റെ കുതിരപ്പുറത്തു നിന്ന് തൻ്റെ വാഹനപ്പുറത്തു നിന്ന് ഒരു കീസ് എടുത്തിട്ട് ഒരു പണസഞ്ചി എടുത്തിട്ട് ഈ സുഹൃത്തിന് കൊടുത്തു ഇത് ഷേഹന് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറഞ്ഞു എഴുന്നൂറ്റി ചില്ലാനം ദീർഘം എണ്ണി നോക്കുമ്പോൾ ഇയാൾ അന്തം വിട്ടു നമ്മൾ ആരുടെയെങ്കിലും ഒരെഴുത്തൊക്കെ ആയിട്ടിപ്പോൾ ഷേഹുന കാന്തപുരം ഉസ്താദിൻ്റെ എഴുത്ത് തന്നെയാണ് വെക്കുക അതും കൊണ്ട് പ്രധാനപ്പെട്ട ഒരു മുതലാളിയുടെ അടുത്ത് ഒന്ന് സഹായം നൽകണമെന്ന് പറഞ്ഞാൽ അയാൾ എന്താ ചെയ്യുക ഏറ്റവും ചെറിയ പൈസ ഏതാന്ന് നോക്കും അല്ലേ ഇത് എഴുന്നൂറ്റി ചില്ലാനം ദൃഹമുണ്ട് എടുത്താണ് കൊടുത്തു ഇയാൾ അന്തം വിട്ടു ദത്ഭുതാണ് ഞാൻ അയാളങ്ങ് പറന്നുപോയി ഇയാളങ്ങ് പോയപ്പോഴേക്ക് ബാക്കിൽ ഒരാൾ വരുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഇദ്ദേഹം ചോദിച്ചു ആ പോകുന്ന അയാള് ഒരു ആളാരസിയാണ് അള്ളാഹുവിനെ തീയ്യനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പടച്ചോനെ എന്നിട്ട് ഇബ്രാഹിം അദ്ദേഹമിന്റെ എഴുത്തിന് ഇത്ര വലിയ വില കൽപ്പിക്കുകയോ ഇതാണ് പടച്ചോ പറഞ്ഞത്

മോനെ ആ സ്വർണ്ണ നാണയങ്ങൾ തൊട്ടുപോകരുത് ഉസ്താദേ ഇതിൽ നിന്ന് അല്പം നാണയം എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിച്ചൂടെ കഴിക്കാം ബേജാർ കൂട്ടല്ലേ തിരക്ക് കൂട്ടല്ലേ കഴിക്കാം കുറച്ചവിടെ അവിടെ ഇരിക്കുവെന്ന് പറഞ്ഞു അപ്പോയുണ്ട് ഈ കുതിര സവാരിക്കാരൻ പള്ളിയുടെ മുറ്റത്ത് വന്ന് നിന്നു നേരെ കടന്നു വന്നു പള്ളിയിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹീമിന് അദ്ദേഹമിന്റെ മുകളിലൂടെ അങ്ങ് വീണിട്ട് അവിടത്തെ കെട്ടി പിടിച്ചുകൊണ്ട് പറയുന്നു എനിക്ക് മുസ്ലിമാകണം എനിക്ക് മുസ്ലിമാകണം ഷഹാദത്ത് കലിമ ചൊല്ലിത്തരണം ഷഹാദത്ത് കലിമ ചൊല്ലിത്തരണം ഷാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു പിന്നീട് പണം കൊടുത്തയച്ച് ഭക്ഷണം കൊണ്ടുവന്ന് മൂന്ന് പേരും ആ ഭക്ഷണം കഴിച്ച് പിരിയുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ചു നോക്കൂ ചെയ്താൽ അള്ളാഹു നമുക്ക് തരും ഇത് നമ്മളെ ദ്വാരക്കലും ദ്വാരക്കലും ഇല്ല ദ്വാരക്കായി ഏൽപ്പിക്കലാ നമ്മളെ പരിപാടി പതാണോ കാണുന്നവരോടൊക്കെ ദ്വാരക്കാൺ കേട്ടോ എന്ന് പറയുന്ന പണി മാത്രമാണ് അതൊരു മോശപ്പെട്ട പണിയാന്ന് അല്ലെട്ടോ പറഞ്ഞത് അതൊരു മോശപ്പെട്ട പണിയാണെന്ന് നല്ല പറഞ്ഞത് ദ്വാരക്കാനെ ഏൽപ്പിക്കണം കാരണം ഒരു വിശ്വാസിയുടെ അഭാവത്തിൽ അവന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന കൂടുതൽ ഉത്തരത്തിന് സാധ്യതയുള്ളതാണ് അതുകൊണ്ട് വേറൊരാളെ ഏൽപ്പിക്കണം നല്ല കാര്യം തന്നെയാണ് പക്ഷെ അത് മാത്രം ആകരുത് പണി നമ്മളൊന്ന് ദ്വാരം നോക്കണ്ടേ നമ്മളെ കാര്യത്തിന് സ്വന്തമായിട്ട് നമ്മളൊന്ന് ദ്വാരം നോക്കണ്ടേ നമ്മളെ സ്വന്തം കാര്യത്തിന് നമ്മൾ പഠിച്ചവനോട് എന്ത് പറഞ്ഞു ഇന്നുവരെ കുട്ടിനെ കെട്ടിക്കാനുണ്ട് വീടുണ്ടായിട്ടില്ല ജോലിയില്ല അല്ലെങ്കിൽ ഉള്ള ജോലി വിചാരിച്ചത്ര മെച്ചത്തിലല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം അതിൻ്റെയൊക്കെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ പഠിച്ചവനോട് നട്ടപ്പാതിരക്കെഴുന്നേറ്റെന്തെങ്കിലും എന്ന് പറഞ്ഞു നോക്കീനോ അല്ലെങ്കിൽ ഒരു രണ്ടറക്കായത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാര ശേഷം അതിനെപ്പറ്റി പറഞ്ഞു നോക്കീനോ അത് വേണം നമുക്കൊക്കെ അറിയാവുന്നതല്ലേ സഹോദരങ്ങളെ ഞാൻ ആ കഥ പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് ഒരു കൊല്ലമെങ്കിലും കിതാബോതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയൽ കേട്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും കേട്ട ഒരു ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് കഥയും ചരിത്രവും പറഞ്ഞാൽ സമയം ഒരുപാട് പോവും അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ നീട്ടിപ്പരത്തി പറയാറില്ല വേറെ കുറേ കാര്യങ്ങൾ ഇവിടെ പറയാണ്ട് അതിലേക്ക് വരാം നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലേ സ്വഹിഹായ ഹദീസിൽ വന്ന സംഭവമാണ് മൂന്നാൾ ഗുഹയിൽ കുടുങ്ങിപ്പോയ സമയത്ത് ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കണ്ട മാർഗം എന്താ അവർ ഇഹ്ലാസോടെ ചെയ്ത അമലുകൾ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു എന്നിട്ട് എന്നിട്ടിതുമായിരുന്നു അങ്ങനെയാ വേണ്ടത് പ്രതിസന്ധിയുണ്ട് പ്രയാസമുണ്ടെന്ന് പറയുക മാത്രമല്ല ഒരായിരം സലാത്ത് മുത്തുനബിക്ക് ചൊല്ലിയിട്ട് പറയൂ റബ്ബെ ഞാൻ മുത്തുനബിന്റെ പേരിൽ ആയിരം ചൊല്ലിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഞാൻ ഒരു ഹത്തോദി റബ്ബെ ഇനി ഞാൻ ചോദിക്കാണ് എനിക്ക് ഇന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു നോക്കൂ എളുപ്പത്തിലാണ് അള്ളാന്റെ പരിപാടി ഖരീബ് പക്ഷേ എന്ത് ചെയ്യണം അവര് പറഞ്ഞത് ഞാൻ കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് അവര് കേൾക്കണം അവര് എനിക്കുത്തരം നൽകാൻ തയ്യാറാവണം അപ്പോഴല്ലേ അത് പറ്റുള്ളൂ എന്ന് അള്ളാഹുത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക തന്നെ വേണം എന്നിട്ടോ നല്ല ഈമാനും വേണം വല്യു മിനൂബി എന്നെ കൊണ്ടവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ എങ്കിലേ ജനങ്ങൾ ഉള്ളവരായി തീരുകയുള്ളൂ വിവേകമുള്ളവർ എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവർ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം നേടുന്നവരാവണമെങ്കിൽ ലക്ഷ്യബോധമുള്ളവൻ അവനാണ് ശരിക്കും തൻ്റെ ഉള്ളവൻ ലക്ഷ്യബോധമുള്ളവനാവണമെങ്കിൽ വിഭാഗത്വുകൾ ചെയ്യട്ടെ എന്നിട്ട് ധന ചെയ്യട്ടെ അപ്പൊ അതിനു പറ്റി ിയ മാസമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്